महेंद्र सिंह धोनी। ലോകം മുഴുവൻ ആരാധകരുള്ള ഈ താരത്തിന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഇത്രമാത്രം ഹേറ്റേഴ്സ് എങ്ങനെ? ഹേറ്റേഴ്സ്, നിങ്ങൾ പുലമ്പുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ധോണി വിരമിച്ചത് ഫിറ്റ്നസ് കുറവാണെന്ന് തോന്നിയിട്ട് തന്നെയായിരിക്കും. പിന്നെ അയാൾക്ക് വലുത് ടീം ഇന്ത്യയാണ്. ടീമിന്റെ വിജയത്തിന് വേണ്ടി സ്വയം മാറി നിന്ന് മറ്റുള്ള സീനിയേഴ്സിനെ പോലെ തന്നെ ഒരു ഫെയർവെൽ മാച്ച് കളിക്കാണ്ടാണ് പുള്ളി പടിയിറങ്ങിയത്. പടിയിറങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല ക്യാപ്റ്റനെ വാർത്തെടുത്ത് എം എസ് ഡി ടീം ഇന്ത്യക്ക് നൽകി. ഇന്ത്യൻ ടീമിൽ ഫിറ്റ്നസ് ഇല്ലാത്ത മഹേന്ദ്ര സിംഗ് ധോണിയെ നിങ്ങൾ കാണിച്ചു തരാമോ? മഹേന്ദ്ര സിംഗ് ധോണി ഹാസ് ബീൻ ബോട്ട് ബൈ ചെന്നൈ അറ്റ് $1.5 million. സച്ചിൻ എന്ന് മാത്രം ഉയർന്നു കേട്ടിരുന്ന ഗാലറിയിൽ നിന്നും ധോണി ധോണി എന്ന് കേൾക്കാൻ ആരാധനയുടെ അന്ധമായ വേഷപ്പകർച്ചകൾ സച്ചിൻ ആരാധകരിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരാനും തുടങ്ങിയത് ഈ മനുഷ്യന്റെ അഗ്രികൾച്ചറൽ ഷോട്ടുകളിലൂടെയായിരുന്നു. ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ഒരു ഫുട്ബോൾ ഗോൾ കീപ്പറായി, പിന്നീട് ടിക്കറ്റ് കളക്ടറായി, അതും കഴിഞ്ഞ അവസാനം ക്രിക്കറ്റിലെ ഒരു ഇതിഹാസ താരമായി എം എസ് ധോണി. സച്ചിൻ എന്ന അസാമാന്യ പ്രതിഭയ്ക്ക് ശേഷം ഇന്ത്യ ഇത്രയേറെ ആരാധിക്കുന്ന ഒരു താരമുണ്ടായിട്ടില്ല. ടെക്നിക്കൽ പെർഫെക്ഷൻ ഇല്ലാത്ത ഒരു കളിക്കാരൻ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് പലരും നീണ്ട ലേഖനങ്ങളിൽ. എന്നാൽ അവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒന്നര പതിറ്റാണ്ടിനു ശേഷം ലോകത്തും മറ്റൊരു ക്യാപ്റ്റനും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു പിടി നേട്ടങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിന്റെ നിറകയിലെത്തിച്ചതിന്റെ ചാരിതാർത്ഥ്യവും കൈമുതലാക്കിയ ആളാണ് എം എസ് ധോണി. തനിക്ക് വേണ്ടത് എന്താണെന്ന് ധോണിക്ക് അറിയാമായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന് വേണ്ടത് കൃത്യമായി അയാൾ ആവശ്യപ്പെട്ടു. T20 ലോകകപ്പ് യുവാക്കളെ വെച്ച് നേടി അയാൾ അത് തെളിയിച്ചു. പിന്നെ IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. പ്രായപരിധി ഇല്ലാത്ത ഈ ടൂർണമെന്റിന് ആര് കളിക്കണം കളിക്കണ്ട എന്നത് തീരുമാനിക്കുന്നത് സ്പോൺസർമാരാണ്. ടീം ഇന്ത്യ അല്ല CSK. ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ഇട്ടേച്ച് പോകാൻ പറയുന്ന സഹോദരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കറിയാം എപ്പോൾ ഇറങ്ങണമെന്ന്. സമയമാകുമ്പോൾ പുള്ളി താനെ ഇറങ്ങിപ്പോൾ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബ്രാൻഡ് അത് മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ്. He loves to take the game deep, and I think his unique style is a great ambassador for the game. I'm a huge MS Dhoni fan. You have someone to experience now. ഭാര്യയും കുട്ടിയുമല്ല ഇന്ത്യയാണ് എനിക്ക് പ്രധാനം എന്ന് പറഞ്ഞ എത്ര ക്രിക്കറ്റേഴ്സിനെ എനിക്കറിയാം. പിന്നെ അദ്ദേഹം അവമാനശീലൊന്നുമല്ല. 40 ഡിഗ്രി ചൂടിൽ 22 yards കളി ജയിപ്പിക്കാനായി തലങ്ങും വിലങ്ങും ഓടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ആരാണേലും അണച്ചു. ഇതൊരു കാരണമാക്കി ട്രോളുന്നവരോട് നമ്മളെന്ത് പറയാം? സോ മൈ ഡിയർ MSD ഫാൻസ്, ഹേറ്റേഴ്സ് ഗോണ ഹേറ്റ്. പട്ടികൾക്ക് ഒരുക്കട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യണം. ധോണി ഈസ് ദി മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ബാറ്റ്സ്മാൻ. ഹി ചേഞ്ച്ഡ് ദി ഫേസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഹി നോസ് എക്സാക്ട്ലി വാട്ട് ഹി വാണ്ട്സ് ടു ഡു. ഐ തിങ്ക് ധോണി ഈസ് ദി ബിഗ്ഗസ്റ്റ് ലെജൻഡ് ഇന്ത്യൻ ക്രിക്കറ്റ്സ് എവർ ഹാഡ്.